മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് യു ഡി എഫ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിതയെ അപമാനിച്ചവർക്കെതിരെ കേസെടുക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തിയത്. മാർച്ച് ഡി സി സി സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു. ഇതക്കീച്ചനെ ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് കാരശ്ശേരിയുടെ അമരക്കാരായി മാറിയ വി പി സ്മിത ടീച്ചറെ പെരി അഭിഷേകം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിതയെ അപമാനിച്ചതായുള്ള പരാതിയിൽ ഇടതു മെമ്പർമാർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് യു ഡി എഫ് നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. രാവിലെ 10:30 കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. നിരവധി പേർ പങ്കെടുത്ത മാർച്ച് പോലീസ് സ്റ്റേഷൻ സമീപം മുക്കം ഇൻസ്പെക്ടർ പി പ്രജീഷ് നേതൃത്വത്തിൽ റോഡിന് കുറുകെ വടം കെട്ടി തടഞ്ഞു. ഇതിനിടെ പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഒന്തും തള്ളുമുണ്ടായി. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മാർച്ച് ഡി സി സി സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു. രണ്ട് കമ്മ്യൂണിസ്റ്റുകാർ, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് അശോക് ശരിയാണ് എന്ന് തോന്നുന്നില്ല അല്ലെ. രണ്ട് ഭ്രാന്തന്മാർ അതിനകത്ത് കയറിക്കൂടിയ ഭ്രാന്തന്മാർ ഞങ്ങളുടെ പ്രസിഡന്റിനെ തെറി വിളിച്ചു, ജാതി പേര് വിളിച്ചു. എന്ത് നടപടിയാണ് ഈ പോലീസിന്റെ ഭാഗത്തുണ്ടായത്? ഞങ്ങൾ ആ പോലീസുകാരനോട് പ്രത്യേകിച്ച് SHO അല്ലെ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, ഈ നാട്ടിലെ സാധാരണക്കാരൻ, എല്ല് മുറിയ പണിയെടുത്ത സാധാരണക്കാരൻ, നികുതി അടയ്ക്കുന്ന പണമെടുത്തിട്ടാണ് ഈ വൃത്തികെട്ടവന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്. ആ ശമ്പളത്തിലോടെങ്കിലും മാന്യത നിങ്ങൾ കാണിക്കണം. ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ നികുതി കൊടുക്കുന്നത് വെറുതെയല്ല, നിങ്ങളെ തീറ്റിപ്പറ്റുന്നത് വെറുതെയല്ല, നിങ്ങൾക്ക് കാക്കിയുടെ അലവൻസ് തരുന്നത് വെറുതെയല്ല, ഈ വടം കെട്ടാൻ വേണ്ടി മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പൈസ തരുന്നത് വെറുതെയല്ല, ഞങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാൻ വേണ്ടിയിട്ടാ. അത് തരാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ അത് ഞങ്ങൾ വളരെ വിനീതമായി പറയുന്നു, ഞങ്ങൾ നിയമം ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ഞങ്ങളെ പ്രസിഡന്റ് പോലീസറോട് പറയുന്നത്. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം മുഖ്യ പ്രഭാഷണം നടത്തി. ഈ നാട്ടിലെ സാധാരണ ജനത്തിന്റെ അവസ്ഥ എന്താണെന്ന് സാധാരണക്കാർ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അധികാരമുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ എന്ത് തോന്നിയാസവും കാണിക്കാവുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് സംജാതമായിരിക്കുകയാണ്. നമുക്കറിയാം, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു പിണറായി സർക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതിന്റെ ഒരു അഹങ്കാരം അവർക്കില്ല. ഒരു അഴിമതി കഴിഞ്ഞ് അടുത്ത അഴിമതിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കെ കോയ അധ്യക്ഷനായി. സമാൻ ചാലൂളി, ഷംസുദ്ദീൻ ചെറുവാടി, കെ ടി മൻസൂർ, എം ടി അഷ്റഫ്, സലാം തേക്കൻകുറ്റി, എം ടി സയ്യിദ് ഫസൽ, റിൻസി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.